ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ നടൻ മോഹൻലാലിന്റെ വാഹനം ക്ഷേത്രനടയിലേക്ക് പ്രവേശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്ററുടെ നടപടി ദേവസ്വത്തിൽ ഭിന്നത രൂക്ഷമാക്കുന്നു മോഹൻലാലിന്റെ വാഹനം കയറ്റി വിട്ടതിന്റെ പേരിൽ മൂന്ന് ജീവനക്കാരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയ അഡ്മിനിസ്ട്രേറ്ററുടെ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് അഞ്ച് ഭരണസമിതി അംഗങ്ങൾ ദേവസ്വം കമ്മീഷണർക്ക് പരാതി നൽകി ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കെ അജിത കെ വി ഷാജി അഡ്വക്കേറ്റ് കെ മോഹനകൃഷ്ണൻ എ വി പ്രശാന്ത് എന്നിവരാണ് ദേവസ്വം കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുള്ളത് ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ പങ്കെടുക്കുന്ന ഭരണസമിതി യോഗങ്ങളിൽ ഇനി മുതൽ പങ്കെടുക്കില്ലെന്ന് തീരുമാനിച്ചതായും പരാതിയിലുണ്ട് അഞ്ചു ഭരണസമിതി അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചതിനെ തുടർന്ന് ഇന്നലെ ദേവസ്വം ഭരണസമിതി യോഗം ചേരാനായില്ല ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കണമെങ്കിൽ ദേവസ്വം നിയമമനുസരിച്ച് ഭരണസമിതിയുടെ തീരുമാനം വേണം അഡ്മിനിസ്ട്രേറ്ററുടെ ഭാഗത്തു നിന്നുള്ള ധിക്കാരപരമായ നടപടിയാണ് ഇതെന്നും പരാതിയിലുണ്ട് മൂന്ന് ഭരണസമിതി അംഗങ്ങളുടെ അനുമതിയോടെയാണ് മോഹൻലാലിന് വാഹനം കടത്തിവിട്ടത് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച ജനപ്രിയ നടനെ ആരാധകരായ ജനക്കൂട്ടത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് ദേവസ്വത്തിന്റെ കടമയാണ് ഈ വഴിയിലൂടെ ദർശനത്തിനെത്തുന്ന ഭിന്നശേഷിക്കാരുടെ വാഹനങ്ങൾ തന്ത്രിമഠം അഡ്മിനിസ്ട്രേറ്ററുടെ വസതി എന്നിവിടങ്ങളിലേക്കുമുള്ള വാഹനങ്ങൾ കടത്തിവിടുന്നതും പതിവാണം അഡ്മിനിസ്ട്രേറ്ററുടെ പല നടപടികളും ഇതിനു മുൻപും വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതായും ഉചിതമായ നടപടി ദേവസ്വം കമ്മീഷണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഭരണസമിതി യോഗം ചേരാൻ കഴിയാതിരുന്നാൽ ഭരണപരമായ തീരുമാനങ്ങളെടുക്കാൻ കഴിയാത്ത സ്ഥിതിയാകും ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാവാൻ നാലു മാസം മാത്രമുള്ളപ്പോഴാണ് വീണ്ടും ഭരണസമിതിയിൽ തർക്കവും ഭരണസ്തംഭനവും ഉണ്ടാകുന്നത് അഡ്മിനിസ്ട്രേറ്റർ ഈ മാസം മുപ്പതിന് വിരമിക്കും ന്യൂസ് ഗുരുവായൂർ